ങ്ങൾക്കെതിരായ ലൈംഗിക ആരോപണങ്ങളിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും മൗനം വെടിഞ്ഞിരിക്കുകയാണ് നടൻ മമ്മൂട്ടിയും. സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവുമില്ല. ശക്തി കേന്ദ്രത്തിന് നിലനിൽക്കാൻ കഴിയുന്ന മേഖലയല്ല സിനിമ എന്നാണ് അദ്ദേഹം പറയുന്നത്. ശിക്ഷാവിധി കോടതി തീരുമാനിക്കട്ടെ. സംഘടനാ രീതി അനുസരിച്ച് ആദ്യം പ്രതികരിക്കേണ്ടത് നേതൃത്വമാണെന്നും അതിനാലാണ് പ്രതികരണം വൈകിയതെന്നും മമ്മൂട്ടി FP പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. അലി അക്ബർ ഷാ നൽകും വിവരങ്ങൾ. അലി, ഒടുവിൽ മമ്മൂട്ടിയുടെ പ്രതികരണം വന്നിരിക്കുന്നു, പക്ഷേ അതൊരു FP പോസ്റ്റിന്റെ രൂപത്തിലാണ്. അദ്ദേഹം ഒന്നും സംസാരിക്കാൻ തയ്യാറായിട്ടില്ല ഇതുവരെ മാധ്യമങ്ങളുമായി. പക്ഷേ പവർ ഗ്രൂപ്പ് ഇല്ല എന്ന നിലപാട് തന്നെയാണ് മമ്മൂട്ടിയും സ്വീകരിക്കുന്നത്, അല്ലേ? മറ്റു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിന് പിന്നാലെ വന്ന പരാതികൾ, ഇതിലൊക്കെ എന്താണ് താരത്തിന്റെ നിലപാട്? വിനീത, വളരെ വൈകിയാണ് ഇത്തരത്തിലൊരു പ്രതികരണം മമ്മൂട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇന്നലെയാണ് മോഹൻലാലിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. അദ്ദേഹം മാധ്യമങ്ങളെ മുഖാമുഖം അഭിമുഖീകരിച്ചുകൊണ്ടായിരുന്നു സംസാരിച്ചത്. പക്ഷെ അതിൽ കൃത്യമായ ഒരു ക്ലാരിറ്റി ഉള്ള ഉത്തരങ്ങൾ ഒന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മമ്മൂട്ടിയും പ്രതികരിക്കേണ്ടി വന്നിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലൊരു പവർ ഗ്രൂപ്പ്, അത്തരത്തിലൊരു സിസ്റ്റം മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലൊരു വിവാദം ഉയരുമ്പോൾ ആദ്യം പ്രതികരിക്കേണ്ടത് സംഘടനയും നേതൃത്വവുമാണ്. അതാണ് സംഘടനയുടെ രീതി. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വ്യക്തിപരമായ ഒരു പ്രതികരണത്തിലേക്ക് ആദ്യഘട്ടത്തിൽ കടക്കാതിരുന്നത് എന്നും ഈ പോസ്റ്റിൽ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമ എന്ന് പറയുന്നത്, മലയാള സിനിമ എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ പരിച്ഛേദമാണ്. സ്വാഭാവികമായും ഈ സമൂഹത്തിലെ നന്മയും തിന്മയും ഉണ്ട്, അതെല്ലാം സിനിമാ മേഖലയിലും ഉണ്ടാകും. മറ്റൊരു കാര്യം, സിനിമാ മേഖലയിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ അതിക്രമങ്ങളും കാര്യങ്ങളും സംഭവിക്കുന്നത്. പക്ഷെ സിനിമ എന്ന് പറയുന്നത് വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കപ്പെടുന്ന ഒരു ഒരു മേഖലയാണ്. അതുകൊണ്ടാണ് ആളുകൾ ഇത്രയും ഇതിനെപ്പറ്റി കൗതുകം ഉണ്ടാകുന്നതും ഇത് വലിയ നിലയിൽ ചർച്ചയാകുന്നതും. അതുപോലെ തന്നെ ഈ രംഗത്ത്, ഈ സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, ഈ അനഭിലഷണീയമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ജാഗ്രത, അത് സിനിമാ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ മോഹൻലാൽ ഉണ്ടാകണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ മോഹൻലാലും ആവർത്തിച്ച വാക്കായിരുന്നു, കോടതിയുണ്ട്, അതുപോലെ പോലീസുണ്ട്, അവർ തീരുമാനിക്കട്ടെ, അന്വേഷിക്കട്ടെ, ശിക്ഷാ നടപടി എടുക്കേണ്ട ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ളവർക്ക് ശിക്ഷ നൽകട്ടെ എന്ന് അതേ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ടാണ് മമ്മൂട്ടിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നതും. അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കാൻ നിയമ തടസ്സമുണ്ട് എങ്കിൽ, ഇല്ല എങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക് ഉടൻ കടക്കണമെന്നും ഈ പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. വിനീത, അലി അക്ബർ ഷാ, നമുക്കറിയാം ഇത്തരത്തിൽ മമ്മൂട്ടിക്കെതിരെ, മമ്മൂട്ടിയൊക്കെ പ്രതികരിക്കാത്തതിനെതിരെ രൂക്ഷമായ വിമർശനമാണ് പലരും ഉയർത്തിയിരുന്നത്. ഇപ്പോൾ മമ്മൂട്ടിയും പ്രതികരിച്ചിരിക്കുന്നു, മോഹൻലാലും പ്രതികരിച്ചിരിക്കുന്നു. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികൾ സംബന്ധിച്ച്, അല്ലെങ്കിൽ സിനിമയിൽ വേണ്ടുന്ന ശുദ്ധീകരണം സംബന്ധിച്ചൊന്നും തന്നെ ഇവർക്ക് ഒരു നിലപാടുമില്ലേ എന്ന ചോദ്യവും ബാക്കിയാണ്. തീർച്ചയായും വിനീത, സ്വാഭാവികമായും ഇത്തരത്തിലൊരു കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ഘട്ടത്തിൽ ആദ്യമായി നമ്മൾ പ്രതികരണം തേടിയത് ഇത്തരത്തിലുള്ള സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന ആളുകളോടായിരുന്നു. അതിൽ പല ആളുകളും ഇപ്പോൾ കേസുകളിൽ പെട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾ സ്വീകരിച്ചു നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ സ്വാഭാവികമായും മമ്മൂട്ടിയും മോഹൻലാലും എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യം ഉയരും. കാരണം മലയാള സിനിമാ രംഗത്തെ ഏറ്റവും മുതിർന്നു നിൽക്കുന്ന സീനിയർ നടമാരെന്ന നിലയിൽ കൂടിയാണ് അവരെ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു ചോദ്യം ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നത്. മോഹൻലാൽ എന്തായാലും ഇന്നലെ മാധ്യമങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു ചോദ്യങ്ങൾക്ക് പോലും കൃത്യമായി ഉത്തരം നൽകിയിരുന്നില്ല. മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ ചോദ്യങ്ങളുണ്ട്, പക്ഷേ എന്റെ കയ്യിൽ ഉത്തരങ്ങളില്ല എന്നാണ്. ഏകദേശം ഒരു തരത്തിലുള്ള വ്യക്തതയും ഇല്ലാത്ത അല്ലെങ്കിൽ കൃത്യമായ ഒരു നിലപാട് പറയാത്ത പോസ്റ്റ് തന്നെയാണ് മമ്മൂട്ടിയും ഇപ്പോൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ മാത്രമല്ല എല്ലായിടത്തും ഉണ്ട് എന്ന ഒരു ഈ പറഞ്ഞ അവിടെയും ഇവിടെയും ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു സംസാരം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ നിരവധി നടന്മാരിൽ നിന്ന് നമ്മൾ കേട്ടു. അതിന്റെ ഒരു ആവർത്തനം തന്നെയാണ് മമ്മൂട്ടിയുടെ പോസ്റ്റിലും ഉള്ളത്. അല്ലാതെ കൃത്യമായ ഒരു നിലപാട്, ഇത്രയും വർഷത്തെ ഈ അഭിനയ പരിചയമുള്ള മമ്മൂട്ടി സ്വന്തം മേഖലയെപ്പറ്റി ഈ പോസ്റ്റിൽ എവിടെയും പങ്കുവെക്കുന്നതുമില്ല. വിനീത.